ഇസ്ലാമിനെ കുറിച്ച് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എൻ്റെ തുടക്കത്തിൽ കുട്ടിക്കാലത്ത് എൻ്റെ അയൽവീടുകളിൽ നിന്നാണ്. അക്കാലത്ത് എൻ്റെ കൂട്ടുകാരിൽ ഏറെയും ഒരുപക്ഷെ എല്ലാവരും ഉണ്ടെങ്കിൽ പോലും എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ കൂട്ടുകാർ അധികവും അഹിന്ദുക്കളായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം. പക്ഷേ അവരൊക്കെ തന്നെയും ആ സാഹചര്യത്തിൽ ഞങ്ങളോട് ഇടപെട്ടിരുന്നത് വളരെ വളരെ സ്വകാര്യപരമായിട്ടാണ്. മാത്രമല്ല, അക്കാലത്ത് എൻ്റെ ക്ലാസ്സിൽ ഇടശ്ശേരിയുടെ ഒരു കവിത അധ്യാപകൻ ചൊല്ലിത്തന്നത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഇടശ്ശേരിയുടെ കവിതയിലെ ആ കവിത വായിച്ചിട്ട് മതങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ ആ കുട്ടിക്കാലത്ത് അന്യമതസ്ഥരായിട്ട് പോലും ഇടപെടുന്നത് എത്രമാത്രം സഹവാർത്തോടെയായിരുന്നു എന്ന് ആ കവിത ഇടശ്ശേരിയുടെ കവിതയിൽ വെളിപ്പെടുന്നുണ്ട്. കാരണം അക്കാലത്ത് കുട്ടിക്കാലത്ത് മതങ്ങളെക്കുറിച്ചോ ജാതികളെക്കുറിച്ചോ ഒന്നും തന്നെ നമുക്കത്രയൊന്നും അറിവുണ്ടാകുമായില്ല. പക്ഷേ നമ്മളൊക്കെ തന്നെ അറിയുന്നത് ഏറ്റവും കൂടുതൽ സൗഹാർദ്ദം കാണിക്കുന്ന ആരാണ് എന്താണ്, ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കുട്ടിക്കാലത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എന്നും പട്ടിണിയാണ്, ഉച്ചയ്ക്ക് ഭക്ഷണമുണ്ടാവില്ല. അങ്ങനെ എല്ലാ ദിവസവും ഉച്ച നേരത്ത് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ വീട്ടിൽ പോയി വരുമ്പോഴേ ഒരു പഴം കയ്യിൽ സൂക്ഷിച്ചു വെക്കും. ഈ പഴം ആ കൂട്ടുകാരൻ്റെ ഒപ്പയുടെ കടയിൽ നിന്ന് ആ കൂട്ടുകാരൻ എടുത്തുകൊണ്ട് വരുന്നതാണ്. അദ്ദേഹത്തിനറിയാം. അതിൻ്റെ കാരണം ഗോവിന്ദൻ എന്നുള്ള തൻ്റെ സഹപാഠി ഉച്ചയ്ക്ക് ഭക്ഷണം ഒന്നും കഴിക്കാറില്ല എന്ന് ആ കൂട്ടുകാരനറിയാം. അങ്ങനെ വിശപ്പടക്കാൻ വേണ്ടി ഒരുപക്ഷെ വീട്ടിൽ ആരോടും പറയാതെ ഉപ്പയോടും പോലും പറയാതെ എടുത്തു കൊണ്ടുവരുന്നതാകാം ആ പഴം എന്ന് ഗോവിന്ദൻ വിശ്വസിക്കുന്നു. എങ്കിൽ പോലും വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് അക്കാലത്ത് ഗോവിന്ദൻ ഉച്ചനേരത്ത് ആ പഴം ദിവസവും കഴിക്കുമായിരുന്നു. അപ്പോൾ ഗോവിന്ദൻ നായർ എന്നുള്ള പിൽക്കാലത്ത് പ്രശസ്തനായ കവിയായി മാറിയ ഇടശ്ശേരി ഗോവിന്ദൻ പറയുന്നുണ്ട്, അക്കാലത്ത് ഞാൻ വിശപ്പടക്കിയത് എൻ്റെ കൂട്ടുകാരൻ തന്നിട്ടുള്ള പഴം കഴിച്ചുകൊണ്ടാണെന്നാണ്. പിന്നീട് ഇടശ്ശേരി എന്ന് പറയുന്നുണ്ട്, ഒരുപക്ഷെ ആ എൻ്റെ കൂട്ടുകാരൻ്റെ ഉപ്പയ്ക്ക് പോയി അറിയാമായിരിക്കാം, ഇങ്ങനെ എൻ്റെ കൂടെ പഠിക്കുന്നവർക്ക് വേണ്ടിയാണ് താൻ പഴം കൊണ്ടുപോകുന്നത് അറിയാമായിരിക്കാമെന്ന് ഇടശ്ശേരി അനുസ്മരിക്കുന്നു. ഇതിൽ പറയാൻ കാരണം ആ കവി ഇസ്ലാമിൻ്റെ ഇസ്ലാമിക വന്മല എന്നുള്ള ആ കവിതയിൽ അദ്ദേഹം ഇത് വലിയൊരു ഇസ്ലാമിക ദർശനമായിട്ടാണ് അദ്ദേഹം കാരണം എടുത്തു പറയുന്നത്. കാരണം വിശക്കുന്നവൻ്റെ മുമ്പിൽ മതമോ ജാതിയോ ഒന്നും ഇല്ല എന്നതിൻ്റെ ഒരുപാടൊരുപാട് അടയാളങ്ങളുണ്ട്. മാത്രമല്ല, എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ വീട്ടിനപ്പുറത്ത് അവിടെ നോമ്പ് തുറക്കുന്ന അവസരങ്ങളിലൊക്കെ തന്നെയും ഞങ്ങളെയും കൂട്ടാറുണ്ട്. അപ്പോൾ അവിടെ പലപ്പോഴും കാണാറുള്ളത് ഞങ്ങൾ ഭക്ഷണം കഴിച്ച ശേഷമാണ് അവർ കഴിക്കുന്നത്. നോമ്പ് തുറക്കുന്നുണ്ടായിരിക്കാം എങ്കിൽ പോലും ആദ്യം ഞങ്ങൾക്കാണ് വിളമ്പുക, ഞങ്ങൾക്ക് ശേഷമാണ് അവർ വിളമ്പുക. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അനുഭവങ്ങൾ നമുക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പിന്നീട് പലപ്പോഴും എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരായി മാറിയ പ്രശസ്തരായ കഥാകൃത്തുക്കൾ TV കൊച്ചുബാവ, അതുപോലെ തന്നെ അക്ബർ കക്കട്ടിൽ, ഇവരുടെയൊക്കെ വീടുകളിൽ നോമ്പ് തുറക്കുന്നതിന് മിക്ക അവസരങ്ങളിലും ഞങ്ങൾ പോകാറുണ്ട്, കുടുംബസമേത പോകാറുള്ളത്. ആ നോമ്പ് കാലത്ത് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഹ്ലാദങ്ങളൊന്നായിരുന്നു അവരുടെ വീട്ടിൽ പോകുക എന്ന് പറഞ്ഞത്. കാരണം അത്തരത്തിലുള്ള വലിയൊരു സൗഹൃദം അക്കാലത്ത് ഉണ്ടായിരുന്നു. ഇപ്പോൾ യഥാർത്ഥത്തിൽ നോമ്പ് തുറ അങ്ങനെയും ജീവിതത്തിൽ ഉണ്ടാവാറില്ല, പലപ്പോഴും ഉണ്ടാവാറുണ്ട്, പക്ഷേ ഈ രീതിയിൽ കുടുംബത്തിൽ പോയി പങ്കെടുക്കുക എന്നുള്ള പലപ്പോഴും കഴിയാറില്ല പല സമയം കൊണ്ട്. പക്ഷേ ഇതൊക്കെ തന്നെ ഉണ്ടാക്കുന്നൊരു അപാരമായ സൗഹൃദമുണ്ട്. ആ സൗഹൃദം ഇന്നും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഓർമ്മകളായി നിൽക്കുകയാണ്. മാത്രവുമല്ല, ഇന്നലെ പോലും ഒരു നോമ്പുതറയിൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായി. ആ നോമ്പുതറ എന്നുള്ളത് കോഴിക്കോട് പാളയം ബസ് സ്റ്റാൻഡിൽ
കോഴിക്കോട്ടെ മദ്യവിരുദ്ധ സമിതി പ്രജന സമിതി സംഘടിപ്പിച്ച ഒരു തെരുവ് മനുഷ്യർക്ക് വേണ്ടിയുള്ള ഒരു നോമ്പുതുറയായിരുന്നു അപ്പോൾ ആ നോമ്പുതുറയിൽ പങ്കെടുക്കാനെത്തിയ ആളുകൾ അവരൊക്കെ തന്നെ വളരെ വളരെ സ്നേഹത്തോടു കൂടിയാണ് അവിടെ എത്തിയിട്ടുള്ളത് അവരൊക്കെ തന്നെ പങ്കെടുത്തുകൊണ്ട് പരസ്പരം ഭക്ഷണം പങ്കുവെച്ച് പിരിഞ്ഞൊരു കാഴ്ച സത്യത്തിൽ അത് വളരെ വളരെ അപൂർവമായ ഒന്നാണ് കാരണം ആ രീതിയിലുള്ള ഒരു അപാരമായ സൗഹൃദത്തിൻ്റെ ഒരു ലോകം തുറന്നു കിട്ടുക എന്നുള്ളത് കൂടിയാണ് ഈ നോമ്പുകാലത്തിൻ്റെ ഏറ്റവും ഫലശ്രുതിയായിട്ട് ഞാൻ കാണുന്നത് നോമ്പ് നോമ്പ് പലതരത്തിൽ നമ്മെ വിശുദ്ധമാക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ സമൂഹത്തെയും അത് ഒരു അപാരമായ ഏഴടുപ്പം ഉണ്ടാക്കുന്നു എന്നുകൂടി നമുക്ക് കാണാൻ കഴിയും അത്തരത്തിൽ ഉള്ള ഒരു കാലഘട്ടം മാത്രമല്ല പെരുന്നാളിനെ നോമ്പിനെ സംബന്ധിച്ചിടത്തോളം അത് ഓരോ സമയത്തും പ്രത്യേകം പ്രത്യേകം ചിലപ്പോൾ അത് വേനൽക്കാലത്തായിരിക്കാം ചിലപ്പോൾ മഴക്കാലത്തായിരിക്കാം ചിലപ്പോൾ മഞ്ഞുകാലത്തായിരിക്കും ഈ എല്ലാ കാലവും എല്ലാ കാലത്തും ഉണ്ടാകുന്ന ഒരനുഷ്ഠാനം എന്നുള്ള നിലയിൽ നോമ്പിന് അതിൻ്റെ പ്രത്യേകതയുണ്ട് പ്രത്യേകിച്ച് ഒരു സമയത്ത് മാത്രമല്ല പല സമയത്തും അത് ഉണ്ടാകുന്നു എന്നുള്ള അതിൻ്റെ മറ്റൊരു മഹത്വമായിട്ട് ഞാൻ കാണുന്നത് ആ രീതിയിൽ സമൂഹത്തിൽ ഒരു വലിയ ധാർമ്മിക ചിന്തയെ ഉൽപ്പാദിപ്പിക്കുവാനുള്ള ഒരു കാലമായിട്ടും നോമ്പനുഷ്ഠാനം മാറുന്നു അതുപോലെ തന്നെ സമൂഹത്തെ കൂടുതൽ കൂടുതൽ അടുപ്പിക്കുവാനുള്ള ഒരു അവസരമായിട്ടും അത് മാറുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ നമുക്കറിയാം നമുക്ക് ചുറ്റും ഇപ്പോഴൊക്കെ തന്നെയും ഒരുപക്ഷെ പലർക്കും അറിയാവുന്ന പോലെ നമ്മൾ അന്യമായിക്കൊണ്ടിരിക്കുകയാണ് പല കാരണങ്ങളും അന്യമായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അന്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരം അനുഷ്ഠാനങ്ങളിലൂടെ കൂടുതൽ കൂടുതൽ അടുക്കാൻ കഴിയുക എന്നുള്ളതും വലിയ സൗഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ് ഗുണകരമായ ഒരുപാട് ദർശനങ്ങളെ ഇസ്ലാം നമുക്ക് നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത് ഇസ്ലാം മനുഷ്യ ഭാഗധേയത്തിൻ്റെ അനിവാര്യതയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതിൻ്റെ കാരണം ഇസ്ലാം പിറന്ന കാലത്തെക്കുറിച്ച് അറിയുമ്പോഴാണ് ആ ദർശനത്തിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അത്രയും ഇരുണ്ട ഒരു കാലഘട്ടത്തിൽ മനുഷ്യരിലേക്ക് ഒരു പുതിയ ചിന്തയും ജീവിതക്രമവും പരിചയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് വളരെ സാഹസികമായ ഒരു മഹാദൗത്യമാണ് എന്ന് എല്ലാവർക്കും അറിയാം ആ ഒരു മഹാദൗത്യത്തിന് നേതൃത്വം കൊടുക്കുകയായിരുന്നു പ്രവാചകൻ ഒരുപക്ഷേ അത്രയും ഇരുണ്ട ഒരു കാലഘട്ടം അതുപോലെ തന്നെ ആ സമൂഹം മുഴുവൻ അന്ധവിശ്വാസങ്ങളാലും അനാചാരങ്ങളാലും ഭരിക്കപ്പെടുന്നൊരു കാലഘട്ടം അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് ആ സമൂഹത്തിനും കാലത്തിനും അന്യമായ ഒരു ചിന്തയെ കൊണ്ടുവരിക എന്നുള്ള ഒരു വലിയ ദൗത്യം പ്രവാചകൻ ഏറ്റെടുക്കുകയായിരുന്നു ഇസ്ലാമിക ദർശനത്തിൻ്റെ പൊരുളിലേക്ക് കടന്നു പോകുമ്പോഴാണ് അതിൻ്റെ മഹത്വം എന്തെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുക ഒരുപക്ഷേ ആ കാലത്ത് ജീവിക്കുന്നവരാരും തന്നെ അറിഞ്ഞിട്ടില്ലാത്ത പരിചയപ്പെട്ടിട്ടില്ലാത്ത ഇടപെട്ടിട്ടില്ലാത്ത ഒരു പുതിയ ജീവിതക്രമത്തെ അവരിലേക്ക് ഇറക്കി കൊണ്ടുവരികയായിരുന്നു പ്രവാചകൻ ചെയ്തിട്ടുള്ളത് നമുക്കറിയാം ഇസ്ലാമിക ദർശനത്തിൻ്റെ അടിസ്ഥാനധാരകൾ എന്താണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ആ ദർശനം എത്രമാത്രം മഹത്താണ് എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ മനുഷ്യസ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു ചിന്ത മാത്രമല്ല ഏറ്റവും അടുക്കും ചിട്ടയോടെയുള്ള ഒരു ജീവിതക്രമത്തെ പരിചയപ്പെടുത്തുകൂടിയാണ്
ഇസ്ലാം ചെയ്തിട്ടുള്ളത്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളെന്ന് പറയുമ്പോൾ അത് മർദവും അതുപോലെ തന്നെ സക്കാത്തും നമസ്കാരവും ഒക്കെ തന്നെയാണ്. ഇതൊക്കെ അനുഷ്ഠിക്കുമ്പോഴാണ് ഒരു യഥാർത്ഥ മനുഷ്യൻ വിശുദ്ധമാക്കപ്പെടുന്നത്. വ്രതം അനുഷ്ഠിക്കുമ്പോൾ തനിക്ക് അറിയാൻ കഴിയുന്ന ഒരു ജീവിതാവസ്ഥയുണ്ട്. ആ ജീവിതാവസ്ഥ വിശപ്പ് എന്താണ് എന്നുള്ളതാണ്. വിശപ്പ് അറിയുവാനുള്ള ഒരവസ്ഥ, അതോടൊപ്പം തന്നെ തൻ്റെ സഹജീവികൾക്ക്, താൻ ജീവി തൻ്റെ അയൽക്കാർക്ക്, തനിക്ക് അപ്പുറത്തുള്ളവർക്ക് അവരുടെ ദുരിത അവസ്ഥകൾ കൂടി മനസ്സിലാക്കുവാൻ ഒരു വ്രതം അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തി കഴിയുന്നു. അത് നിസ്സാരമായൊരു കാര്യമല്ല. അങ്ങനെയൊരു ക്രമം പ്രവാചകൻ പരിചയപ്പെടുത്തി കൊടുക്കുകയുണ്ടായി. അതേപോലെ തന്നെയാണ് ധ്യാനം നിർവഹിക്കുക എന്നുള്ള മഹാദൗത്യം. സക്കാത്ത് നിർബന്ധമാണ്. അപ്പോൾ സക്കാത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ മനുഷ്യരുടെ സ്വാർത്ഥ ചിന്തയ്ക്ക് ഒരു പരിധി വയ്ക്കുകയാണ് അന്ന് അക്കാലം ചെയ്തിട്ടുള്ളത്. കാരണം ധനം എത്രമാത്രം ആർജിച്ചെടുക്കുമ്പോഴും ആ ധനത്തിൻ്റെ ഒരു വിഹിതം പാവപ്പെട്ടവർക്ക് ലഭിക്കണം എന്നുള്ള ഒരു ചിന്തയെ ആ കാലഘട്ടത്തിലേക്ക് പരിചയപ്പെടുത്തുകയായിരുന്നു പ്രവാചകൻ സക്കാത്തിലൂടെ ചെയ്തിട്ടുള്ളത്. സക്കാത്തും അതേപോലെ തന്നെ നോമ്പ് അനുഷ്ഠാനങ്ങളും നമസ്കാരങ്ങളും ഒക്കെ തന്നെയും. കാരണം ഇത്ര നമസ്കരിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ആ ഒരു കാലഘട്ടത്തിലും അന്യമായൊരു കാര്യമായിരുന്നു. അതിനൊക്കെ തന്നെ പ്രവാചകൻ വളരെ ശ്രദ്ധയോടും കൂടി പരിചയപ്പെടുത്തി എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ മഹത്വമായി ഞാൻ കാണുന്നത്. കാരണം മാത്രവുമല്ല, ഇസ്ലാമിൻ്റെ അടിസ്ഥാന ദർശനം തന്നെ മനുഷ്യസ്നേഹം തന്നെയാണ്. പ്രവാചകൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളൊക്കെ തന്നെയും മനസ്സിലാക്കുന്ന ഒരു കാര്യമാണത്. കാരണം അനിവാര്യമായ ഘട്ടങ്ങളിൽ മാത്രമേ പ്രവാചകൻ ആയുധം എടുത്തിട്ടുള്ളൂ. അത്തരം ആയുധം എടുത്തിട്ടതൊക്കെ തന്നെയും തിന്മയെ എതിർക്കുവാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. അതല്ലാതെ നമ്മൾക്കെതിരായിട്ട് ഒരിക്കലും പ്രവാചകൻ ആയുധം എടുത്തിട്ടില്ല. മാത്രവുമല്ല, പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ ഓരോ ചുവടുവെപ്പും ഏറ്റവും എളിമയോടുകൂടിയുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. എളിമയുള്ള ഒരു ദർശനത്തെ, ഒരു ജീവിതത്തെ അന്യർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ള ഒരു ഒരു വലിയൊരു കാര്യം കൂടി പ്രവാചകൻ തൻ്റെ ജീവിതത്തിലൂടെ കാഴ്ചവെച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ആ കാലഘട്ടത്തിന് തീർത്തും അപരിതമായിരുന്ന ഒരുപാടൊരുപാട് ജീവിതക്രമങ്ങളെ തൻ്റെ കർമ്മങ്ങളിലൂടെയും തൻ്റെ ചിന്തകളിലൂടെയുമാണ് പ്രവാചകൻ ഇസ്ലാമിലൂടെ പരിചയപ്പെടുത്തിക്കൊള്ളുന്നത്. നമുക്കറിയാം, ഇസ്ലാമിൻ്റെ പിറവിയോടുകൂടി മനുഷ്യ സമൂഹത്തിൽ എന്തെല്ലാം തരത്തിൽ മാറ്റമുണ്ടായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപരിഷ്കൃതമായ ഒരു മതമാണ് എന്നുള്ള ഒരു വ്യാഖ്യാനം അതിനുണ്ടായിരുന്നു. ആ വ്യാഖ്യാനത്തിൽ നിന്ന് കുതിറി മാറി ഏറ്റവും പരിഷ്കൃതമായ ആശയത്തിലേക്കും ഏറ്റവും നവമാനവിക സമൂഹത്തിലേക്കും ആ മതത്തെ വളർത്തി പരിചയപ്പെടുത്താനും ഉയർത്തിക്കൊണ്ടുവരുവാനും പ്രവാചകൻ്റെ ദർശനങ്ങൾക്ക് കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടുകൂടിയാണ് ഇസ്ലാം യഥാർത്ഥത്തിൽ നമ്മുടെ കാലത്ത് ഏറെ പ്രസക്തമാകുന്നത്. മാത്രവുമല്ല, മനുഷ്യർ തമ്മിൽ ഒരുപക്ഷെ ഇത്രമാത്രം സങ്കുചിതമായ കാഴ്ചപ്പാടുകളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിൽ അത്തരം കാഴ്ചപ്പാടുകൾക്ക് വിരുദ്ധമായി ഏറ്റവും വികസ്വരമായ വിശാലമായ ഒരു ജീവിത ദർശനത്തെയായിരുന്നു പ്രവാചകൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഒരുപാടൊരുപാട് മുഹൂർത്തങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. കാരണം എങ്ങനെയായിരുന്നു അന്യമതസ്ഥരോടും അന്യചിന്തക്കാരോടും അന്യജീവിതധാരകരോടും പ്രവാചകൻ ഇടപെട്ടിരുന്നതെന്ന് ധാരാളം തെളിവുകളിലുണ്ട്. ആ തെളിവുകളൊക്കെ തന്നെ നമ്മോട് പറയുന്നത് മനുഷ്യർ എല്ലാം ഒരു കുലം തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു വലിയ ദർശനത്തെയാണ് നമ്മൾ ഇസ്ലാമിലൂടെ നാം കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന് എല്ലാ കാലത്തും ഏറെ പ്രസക്തിയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഹിംസയെ ഒരിക്കൽ പോലും പ്രവാചകൻ ന്യായീകരിച്ചിരുന്നില്ല പക്ഷേ അതേപോലെ തന്നെ മനുഷ്യരെ വിശ്വാസത്തിന്റെ പേരിൽ ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങളെയും പ്രവാചകൻ ഒരിക്കൽ പോലും അനുകൂലിച്ചിരുന്നില്ല എത്രയോ സന്ദർഭങ്ങളിൽ എത്രയോ ഉദാഹരണങ്ങൾ പ്രവാചകൻ എടുത്തു പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇസ്ലാമിന്റെ മഹത്വം എന്താണ് എന്ന് കൂടി നാം മനസ്സിലാക്കേണ്ടത് നമുക്കറിയ നമ്മുടെ കാലഘട്ടത്തിലെ പലപ്പോഴും മതത്തെ ഏറ്റവും സങ്കുചിതമായ രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമീപനം ഇന്ന് പലരുടെ ഭാഗത്തും ഉണ്ടാകുന്നുണ്ട് മാത്രമല്ല പ്രവാചകന്റെ സൂക്തങ്ങൾ കടന്നു പോകുമ്പോൾ ആ സൂക്തങ്ങളെ മനസ്സിലാക്കേണ്ടത് കാലത്തിൻ അപ്പുറത്തേക്കും ദൈർഘ്യമുള്ള ഒരു ചിന്തയുടെ തുടർച്ചയായിട്ടാണ് നാം കാണേണ്ടത് മറിച്ച് ആ വരികൾ മാത്രം എടുത്തുകൊണ്ട് വ്യാഖ്യാനിച്ച് അതിനെ ഏറ്റവും സങ്കുചിതമാക്കുന്ന ഒരു നിലപാടുകളും നമുക്കിടയിൽ നിന്ന് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ആ വലിയൊരു മഹത്വത്തിൻ്റെ ചെറുതാക്കി കാണിക്കുക എന്നുള്ളത് തന്നെയാണ് അതിന് പകരമായിട്ട് പ്രവാചകന്റെ വചനങ്ങളിലൂടെ യഥാർത്ഥത്തിൽ കടന്നുപോയിക്കൊണ്ട് അതിനപ്പുറത്തേക്ക് നമുക്കതിനെ മനസ്സിലാക്കുവാൻ കൂടി കഴിയേണ്ടിയിരിക്കുന്നു പലയിടങ്ങളിലും മതത്തിൻ്റെ പേരിലുള്ള അക്രമങ്ങൾ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് എല്ലായിടങ്ങളിലും മതം ഒരു ഏറ്റവും വലിയ പ്രതിയായി മാറുന്ന ഒരു കാഴ്ച കൂടി ഉണ്ട് അങ്ങനെ മതത്തെ ആ രീതിയിൽ സങ്കുചിതമാക്കുക എന്നുള്ള നിലപാടിലേക്ക് അല്ല നാം മാറേണ്ടത് എല്ലാ മതങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് അന്വർത്ഥമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത് മാത്രമല്ല ഒരുപക്ഷേ നമ്മുടെ വലിയ വലിയ എഴുത്തുകാർ ആ എഴുത്തുകാരൊക്കെ തന്നെയും അവരുടെ രചനകളിലൂടെ തന്നെ നമ്മെ നിരന്തരം ഓർമ്മിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം ഇസ്ലാമിനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുക തന്നെയാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വൈക്കം മുഹമ്മദ് ബഷീർ എന്നുള്ള എഴുത്തുകാരൻ ആ എഴുത്തുകാരൻ്റെ രചനകളുടെ കടന്നു പോകുമ്പോഴൊക്കെ തന്നെയും അതുപോലത്തെ സമാനമായ രചനകളുടെ കടന്നു പോകുമ്പോഴൊക്കെ തന്നെയും അത്തരം ആ എഴുത്തുകാരൊക്കെ തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇസ്ലാമിൻ്റെ വലിയ വലിയ ദർശനങ്ങളെയാണ് ജീവിത രീതിയാണ് അതൊക്കെ തന്നെയും ഏറ്റവും ഉദാത്തമായ ഒരു ജീവസങ്കല്പത്തെ നമുക്ക് മുമ്പിൽ നിരന്തരം പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഇതിലൂടെ നമുക്ക് തീർച്ചയായിട്ടും ഇസ്ലാമിലേക്കുള്ള ഒരു വിശുദ്ധമായ ഒരു മാർഗം ഏറ്റവും ഒരു പാത തുറന്ന് കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ടുകൂടിയാണ് ഇസ്ലാമിൻ്റെ പ്രസക്തി ഏറ്റവും കൂടുതൽ പ്രാധാന്യമേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദർശനയുടെ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു നോമ്പുകാലം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് നമസ്കാരം